ഖന ഗംഭീരമായ ഈ ശബ്ദത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പാടിയ ശ്രീ തോപ്പിൽ ആൻഡോ സാറിന് വിനീതമായി നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി അഡ്വക്കേറ്റ് ജയശങ്കറിനെ ക്ഷണിക്കുന്നു. മുൻ വൈസ് ചാൻസലർ ശ്രീ ശശിധരൻ സാർ ദയവായി സ്റ്റേജിലേക്ക് കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈകിയാണ് വന്നതെങ്കിലും ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അതിഥിയാണ്. നന്ദി. ഇത്രയും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഇവിടെ ഈ പരിപാടി പാട്ടുപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട തോപ്പിലാൻഡോ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇവിടെ ഇതുപോലെ ഒരു യാത്രയപ്പ് ചടങ്ങിൽ മൈക്കിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഒരാളല്ലേ ഇവിടെ നമ്മുടെ ഇത് കോമ്പയർ ചെയ്യുന്ന പ്രിയ സുഹൃത്ത് ശ്രീ തോപ്പിലാൻഡോയോട് രണ്ട് വാക്ക് പറയുന്നു, പിന്നെ അദ്ദേഹം രണ്ട് പാട്ടുപാടിയാണ്. എന്നോട് പ്രത്യേകിച്ച് വാക്കിൻ്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും പറഞ്ഞില്ല, കാരണം നിയന്ത്രണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അവർക്ക് തോന്നിക്കൊണ്ടായിരിക്കുന്നു. പക്ഷേ ഇതുപോലൊരു വേദിയിൽ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ രണ്ട് വാക്ക് രണ്ട് മണിക്കൂറൊക്കെ നിന്ന് നിപ്പിൽ കാച്ചുന്ന ആളാണ്. പക്ഷേ എൻ്റെ സുഹൃത്ത് ശ്രീ ലാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി ഇത് ബോറാക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശമില്ലാത്തതുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾ നാട്ടുകാരാണ്, ഒരേ സമയത്ത് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചവരാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പാട്ടും പാടി വിരമിക്കുന്ന പരിപാടിയാണെന്ന് പറയുമ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നു സാർ. നമ്മൾ പല പരിപാടികളിലും കണ്ടിരുന്നെങ്കിലും ഒരാൾ പാട്ടുപാടി വിരമിക്കുന്നത്, തിരഞ്ഞെടുപ്പിലൊക്കെ പാട്ടും പാടി ജയിക്കാന്ന് പറയില്ലേ, പാട്ടും പാടി ജയിക്കും, ജയിച്ച് പിന്നെ ഒരു പാട്ടുപൊടി പാടും. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു ഇന്ന സ്ഥാനാർത്ഥി, അയാൾ പാട്ടും പാടി ജയിക്കും. അപ്പോൾ അദ്ദേഹം പാട്ടും പാടി ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അത് വലിയൊരു ഭാഗ്യമാണ്, കാരണം പാട്ടുപാടി പാട്ടുപാടുകയെന്ന് വെച്ചാൽ സാധാരണയിൽ വളരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. ആൻഡോ ചേട്ടൻ പാടിപ്പോഴാണ് ഈ പാട്ടുപാടേൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷകരമായ സന്ദർഭത്തിലൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ലാലിൻ്റെ ശ്രീമതി ഇവിടെയുണ്ട്, രണ്ട് കുട്ടികളെയും കാണാനിടയിൽ, വളരെ സന്തോഷം. ഇനിയും അദ്ദേഹം സംഗീത സാന്ദ്രമായ ഒരുപാട് വർഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം കൂടുതൽ സമയം സംഗീതത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സമപ്രായക്കാരാണ്, കണ്ടാൽ തോന്നില്ലെങ്കിലും അദ്ദേഹം 56 ഇയേഴ്സ് യങ്ങും ഞാൻ 56 ഇയേഴ്സ് ഓൾഡുമാണ്. അതാണ് ഞങ്ങൾ തമ്മിൻ്റെ വ്യത്യാസം. എന്നെ കടിഞ്ഞ തലയൊക്കെ ഇങ്ങനെ സഹാറ മരുഭൂമി പോലെ ഈ താടിയാണെങ്കിൽ നരച്ചു, പുള്ളിയാണെങ്കിൽ ഞാൻ നോക്കരുത് ഇത് ഡൈ ആണോന്ന് അറിയാനായിട്ട് പരമാവധി ഞാൻ ശ്രമിച്ചു. ഞാൻ പുള്ളിയുടെ തല കേശ നിരീക്ഷണം നടത്തിയിരുന്നു. അപ്പം അല്ല, അതിൽ മൂന്നാല് ഇഴകൾ മാത്രമേ നരച്ചിട്ടുള്ളൂ, അപ്പം ഡൈ അല്ല, ജെന്യുവിൻ ആയിട്ടുള്ള കറുപ്പാണെന്ന് മനസ്സിലായി. പിന്നെ ആകെ ഒരു സമാധാനമുള്ള ഈ പോത്തിനെ കണ്ടിട്ടില്ലേ, പോത്ത് അതൊരിക്കലും നരക്കേയില്ല. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഞങ്ങളുടെ ഒരു ജഡ്ജി, വളരെ തമാശക്കാരുടെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതുപോലെ കണ്ടൽ ചെറുപ്പമായ ഒരു വക്കീലോട് പറഞ്ഞു, വക്കീലും ജഡ്ജിയും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ സാറ് 45 വയസ്സേ ഉള്ളൂ എന്ന് വക്കീൽ വളരെ അത്ഭുതത്തോടെ ജഡ്ജിയോട് ചോദിച്ചു. അതെ പുള്ളി പറയണേ, ഈ പോത്തിനെ കണ്ടല്ലോ പോത്ത്, അപ്പോൾ അതിങ്ങനെയാണ് നരക്കേയില്ല കഷണ്ടി ആവൂല. ഇപ്പം നമുക്ക് ഈ ജഡ്ജി പറഞ്ഞ ഒരൊറ്റ വാചകമാണ് എൻ്റെ ഒരേ ഒരു മനസ്സമാധാനം, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ചിലപ്പോൾ ആളുകൾ ഇങ്ങനത്തെ അഭിപ്രായമൊക്കെ പറഞ്ഞോളേ. ഞാൻ തന്നെ ഒരിക്കൽ നമ്മുടെ കാലം ചെയ്ത ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിലിൻ്റെ ഒരു പരിപാടിക്ക് വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു, ജയശങ്കറാണല്ലേ ഞാൻ പറഞ്ഞു. അതെ, ടി വിയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, വെളുത്തിട്ടുമാണ്, സുന്ദരനുമാണ്. അപ്പോൾ എൻ്റെ ഉള്ള ആദ്യം പോയി, ഞാൻ കറുത്തിട്ടുമാണ്, വളരെ വിരൂപനുമാണ് അവിടെ ടി വിയിൽ കാണുമ്പോൾ എൻ്റെ ചങ്കലച്ചു പോയി. അപ്പോൾ ഏതായാലും അത് പിതാവ് പറഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത്, അതിനുമുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ടി വിയിൽ കാണുമ്പോൾ ഞാൻ വളരെ സുന്ദരനാണെന്ന്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നതിൽ സന്തോഷം. ഇവിടെ ഈ പാട്ടുപാടി ഇപ്പോൾ വലിയ ഗൃഹാതുരത്വം തോന്നി. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്, 1978 ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ചേർന്ന്. ഈ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള സിനിമ ഞാനും കണ്ടതാണ്. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജിലെ സിനി ക്ലബ്ബുകാർ ഈ സിനിമ കാണിച്ചു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, സത്യൻ ബീഡി വലിച്ച് പുകവിടുന്ന ഒരു രംഗം, ചെല്ലപ്പൻ എന്ന കഥാപാത്രമാണ്. അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ പോകുന്നു, പിന്നെ തൂക്കിക്കൊല്ലുന്നൊക്കെയാണ്. സത്യൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമകളിലൊന്നാണ്. ഇതിൻ്റെ അവസാന ഭാഗം ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് സത്യം മരിച്ചു. ഈ തൂക്കിക്കൊല്ലുന്ന രംഗമൊക്കെ പിന്നീട് ഡ്യൂപ്പിനെ ഉപയോഗിച്ചാണ്
ചിത്രീകരിക്കാന്ന് പിന്നീട് സേതുമാധവന്റെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു സിനിമയാണ്, കാണാത്ത ആളുകളുടെ യൂട്യൂബിലെങ്കിലും കാണണം. അനുഭവങ്ങൾ പാളിച്ചകൾ മഞ്ജുലാസിൻ്റെ, മഞ്ജുലാസിൻ്റെ എല്ലാ സിനിമകളിലും സത്യനുണ്ട്. എല്ലാ സിനിമകളും മഞ്ജുലാസ് ടീം എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു. നിർമ്മാതാവ് എം ഒ ജോസഫ്, സംവിധായകൻ കെ എസ് സേതുമാധവൻ, ഛായാഗ്രഹൻ മെല്ലി റാനി, ഗാനരചന വയലാർ, സംഗീത ദേവരാജൻ, ഗായകൻ പിന്നെ സ്വാഭാവികമായിട്ട് യേശുദാസ്, അതിൽ സംശയമില്ല. നടൻ സത്യം, സത്യനില്ലാതെ മഞ്ഞലാസിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല. സത്യം മരിച്ചപ്പോൾ ഇത് മഞ്ഞലാസ് സിനിമ എടുക്കലും നിർത്തും എന്ന ആളുകൾ വിചാരിച്ചു. പിന്നീട് മഞ്ഞലാസിൻ്റെ ലോഗോയിൽ സത്യൻ്റെ പടം ഉൾപ്പെടുത്തി എന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ മഞ്ജുലാസിൻ്റെ സത്യനെ വെച്ചിട്ടുള്ള അവസാനത്തെ സിനിമയും കൂടിയായിരുന്നു അനുഭവങ്ങൾ പാളിച്ചത്. മലയാളത്തിലെ പ്രസിദ്ധമായ സിനിമയിലെ പ്രസിദ്ധമായ പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ട് ഇവിടെ പാടിയ ആൻഡോ ചേട്ടനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ ലാലിന് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ സംഗീത സാന്ദ്രമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ വിളിച്ച, ഇവിടെ സംസാരിക്കാൻ അവസരം തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സാർ.